നമസ്കാരം. ന്യൂസ് ടേക്ക് ലൈവ് പ്രധാന വാർത്തകൾ. ഇന്ന് സെപ്റ്റംബർ 10 വ്യാഴം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് തുടക്കമായി. വലിയ ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെയാണ് ഇത്തവണ അഷ്ടമി രോഹിണി നാളിൽ കൃഷ്ണന്റെ പ്രനാളാഘോഷം. കാഴ്ച ശീവേലിക്ക് മൂന്ന് നേരം സ്വർണക്കോലത്തിൽ ഗുരുവായൂരപ്പൻ എഴുന്നള്ളും. കോവിഡ് നിയന്ത്രണം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ. വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം 9:30 ആരംഭിച്ചു. രാത്രി 10 മണിക്ക് കൃഷ്ണനാട്ടവും നടക്കും. മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണിനെതിരെയുള്ള 2009 കോടതിയലക്ഷ്യ കേസ് ഒക്ടോബർ 12 പരിഗണിക്കാനായി സുപ്രീംകോടതി മാറ്റി. കേസിൽ അമിക്കസ് ക്യൂരിയാകണമെന്ന് അഭ്യർത്ഥിച്ച് അറ്റോർണി ജനറൽ കെ വേണുഗോപാലിന് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കോടതിയലക്ഷ്യ കേസ് പരിഗണിച്ചത്. സ്പെഷ്യൽ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ കുട്ടികളോട് ചിന്മയ വിദ്യാലയ സ്കൂളുകളുടെ പ്രതികാര നടപടി. പാലക്കാട്ടെ തത്തമംഗലം, കൊല്ലങ്കോട് സ്കൂളുകൾക്കെതിരെ ചിറ്റൂർ പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞാണ് ഒറ്റയടിക്ക് 200 വിദ്യാർത്ഥികളെ 2 സ്കൂളുകൾ ഓൺലൈൻ പഠനത്തിൽ നിന്ന് പുറത്താക്കിയത്. പരാതി സ്വീകരിച്ച ചിറ്റൂർ പോലീസ് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മൊറട്ടോറിയം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞ സുപ്രീംകോടതി. മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്രത്തിനും റിസർവ് ബാങ്കിനും സുപ്രീംകോടതി 2 സമയം അനുവദിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം കാലാവധി അവസാനിച്ച 31 ഓഗസ്റ്റിന് ശേഷം തിരിച്ചടയ്ക്കാത്ത വായ്പകളെ കിട്ടാക്കടമായി പ്രഖ്യാപിക്കരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. കൊല്ലം കൊട്ടിയത്ത് വിവാഹം നിശ്ചയിച്ച 24-കാരി റംസി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദും കുടുംബവും മുങ്ങി. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഹാജരാകാത്തതിനെ തുടർന്ന് പോലീസ് കരുനാഗപ്പള്ളിയിലെ വസതിയിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നടിയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ ഫോണുകളും സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ്. കേസിൽ റിമാൻഡിലുള്ള പ്രതി ഹാരിസിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് സീരിയൽ നടി ലക്ഷ്മി പ്രമോദ്. കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടവർക്ക് വീണ്ടും രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ചെന്നൈയിലാണ് സംഭവം നടന്നത്. കോവിഡ് ഭേദമായി വീട്ടിലേക്ക് മടങ്ങിയ 10 പേർക്കാണ് വീണ്ടും രോഗബാധ കണ്ടെത്തിയത്. ഇത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. 4 സർക്കാർ ആശുപത്രികളിലായാണ് 10 പേർ ചികിത്സ തേടിയെത്തിയത്. കോവിഡ് നെഗറ്റീവായി ആശുപത്രി വിട്ട് ആഴ്ചകൾക്കു ശേഷമാണ് വീണ്ടും രോഗബാധ കണ്ടെത്തിയത്. വൈറസ് ജനിതക ഘടന വ്യത്യസ്തമാണെങ്കിൽ അവ രോഗമുക്തി നേടിയതിനു ശേഷം വീണ്ടും പകർന്നതാകാമെന്നും ഓമന്തൂരാർ മെഡിക്കൽ കോളേജിലെ ഡീൻ ഡോക്ടർ ആർ ജയന്തി വ്യക്തമാക്കി. ബോളിവുഡ് നടി കങ്കണ റണൌട്ടിന്റെ ഓഫീസിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയതിന് പിന്നാലെ ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയ്ക്കും BMC നോട്ടീസ്. ഓഫീസിൽ അനധികൃത രൂപമാറ്റം വരുത്തിയെന്ന നോട്ടീസിൽ വ്യക്തമാക്കി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് BMC ആവശ്യപ്പെട്ടിട്ടുണ്ട്. BMC നടപടിയിൽ രാഷ്ട്രീയ വിവാദവും തുടരുകയാണ്. കൊറോണ വൈറസ് നേരിട്ട് തലച്ചോറിനെ ബാധിക്കുമെന്ന് അമേരിക്കൻ പഠനം. കോവിഡിന്റെ ഭാഗമായിട്ടുള്ള തലവേദന ഉൾപ്പെടെയുള്ളവ വൈറസ് നേരിട്ട് തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ടാണെന്ന് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യേൽ യൂണിവേഴ്സിറ്റിയിലെ ഇമ്മ്യൂണോളജിസ്റ്റായ അക്കിക്കോ ഇവസാക്കിയാണ് പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി. ഹരിയാനയിലെ അംബാലയിൽ നടന്ന ചടങ്ങിൽ ആദ്യ ബാച്ചിലെ 5 വിമാനങ്ങൾ ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റുവാങ്ങി. ഇന്ത്യൻ സേനയുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് റഫാൽ വിമാനങ്ങൾ മുതൽക്കൂട്ടാകുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അംബാല വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ലോറൻസ് പാർലി മുഖ്യാതിഥിയായിരുന്നു. 59,000 കോടി രൂപ മുടക്കി ആകെ 36 വിമാനങ്ങളാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത്. ഒമാനിലേക്ക് അനധികൃതമായി 2 പേരെ പ്രവേശിക്കാൻ സഹായിച്ചതിന് പ്രവാസികൾ അറസ്റ്റിലായി. നോർത്ത് അൽബാത്തിനയിലാണ് 2 പ്രവാസികൾ അറസ്റ്റിലായത്. ഏഷ്യക്കാരായ 2 പേരെ ഇവർ രാജ്യത്തേക്ക് കടത്തിയെന്ന് റോയൽ ഒമാൻ അറിയിച്ചു. സൊഹാർ വിലായത്തിലെ തീരത്തോട് ചേർന്ന ഒരു ബോട്ടിൽ നിന്നാണ് കോസ്റ്റ് ഗാർഡ് ഇവരെ പിടികൂടിയത്. തുടർന്ന് സൊഹാർ പോലീസിന് കൈമാറിയ നിയമ നടപടികൾ പൂർത്തിയാക്കി. ഇതോടെ ന്യൂസ് ടാഗിലെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.